പല രീതിയിൽ തോൽപ്പിക്കുക എന്നുള്ള വാക്കുകൾ ഇവിടെയുണ്ട്. ആ തോൽപ്പിക്കുക എന്ന വാക്ക് മലയാളത്തിൽ ധാരാളം രീതിയിൽ പറയാറുണ്ട്. എന്തായാലും അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ തിരുവനന്തപുരത്ത് ഇന്നലെ 1/2 കിലോ സവാള വാങ്ങിച്ചപ്പോൾ 95 രൂപയാണ്. 200 രൂപയാണ് സവാളയ്ക്ക് 1 കിലോയിന് ഇന്നലെ പാപ്പനംകോട് വിലയുണ്ടായിരുന്നത്. 190 ലഭിക്കുന്ന സ്ഥലമുണ്ട്, 185, 180. അപ്പം 1/2 കിലോയിന് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ. പക്ഷേ ഭാരതത്തിലെ ഈ സവാള ഉള്ളിയുടെ ലഭ്യത കൂട്ടാൻ ഏതാണ്ട് 250 ലോറി സവാള, വലിയ ലോഡ് നാഷണൽ പെർമിറ്റുള്ള സവാള ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ അതിർത്തി കടന്ന ഉടനെ മമതാ ബാനർജി സവാളയുടെ ലോറി ബ്ലോക്ക് ചെയ്തു. അതിപ്പോൾ വീഡിയോയിൽ വൈറലാവുന്നുണ്ട്. എന്തിനറിയാമോ? മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണുനീര് കാണണമെന്ന ധാർഷ്ട്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള മമതാ ബാനർജിയുടെ പകപോക്കലാണ് നടക്കുന്നത്. മമതാ ബാനർജിയുടെ പകപോക്കൽ, കുഴിയാന കൊമ്പനാനയോട് ഫൈറ്റ് ചെയ്യും എന്നങ്ങട്ട് അടിയുറച്ച് ഭാരതത്തിലെ ഉള്ളിയുടെ വില കൂടുമ്പോൾ പൊതുജനം ഈ വരുന്ന ഇലക്ഷനിൽ, എവിടെ ഇലക്ഷൻ നടക്കുകയാണെങ്കിലും അതിൽ നമ്മുടെ ഇപ്പൊ ഭാരതം ഭരിക്കുന്നവർക്കെതിരെ വോട്ട് ചെയ്യും. ആ ഭാരതം ഭരിക്കുന്നവർക്കെതിരെ പ്രതിഷേധം ആളിക്കത്തിക്കാൻ ഈ നോർത്ത് ഇന്ത്യ മുഴുവനും, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലും അതെ, സവാള ഇല്ലാതെ ഒരു കറിയുമില്ല. സവാള ചേർക്കാത്തത് ഒന്നും പതിവില്ലാത്തത് കൊണ്ട് 99% സാധനങ്ങൾക്കും ഭക്ഷണ പദാർത്ഥങ്ങൾക്കും സവാള പച്ചയ്ക്കോ വേവിച്ചിട്ടോ വേണം. അത് ലഭ്യമാക്കാതിരുന്നാൽ, അതിൻ്റെ വില കൂടിയാൽ, ആ വില കൂടിയ പ്രതിഷേധം ചെന്നാഞ്ഞടിക്കുന്നത് കേന്ദ്രത്തിനായിരിക്കും. ആ പ്രതിഷേധം കൂട്ടാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് 100 കണക്കിന് വലിയ ലോഡ് സവാള ഭാരതത്തിലേക്ക് വരുന്നതിനെ അന്ന് ചെക്ക് പോസ്റ്റിൽ, ഭാരതത്തിനകത്തേക്ക് കയറ്റിയതിന് ശേഷം ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിട്ട് ഒറ്റ ലോറി പോലും ഈ സവാള ഇറക്കാനോ അത് ആവശ്യക്കാർക്ക് എത്തിക്കാനോ വേണ്ട നടപടികൾ ചെയ്യുന്നതിൽ നിന്ന് മമതാ ബാനർജി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പലപ്പോഴും ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളെ തോൽപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ തോൽപ്പിക്കുന്ന പരിപാടിയായത്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നൊരു പരിപാടിയുണ്ട്. പിന്നെ ഡാഷ് 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 ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളൊരു വരിയും കൂടിയുണ്ട്. മനുഷ്യനാവശ്യമായിട്ടുള്ള, ഭാരതീയർക്ക് ആവശ്യമായിട്ടുള്ള, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ബംഗ്ലാദേശിൽ നിന്ന് നമ്മളുടെ നല്ല റിലേഷൻ വെച്ച് അവർക്ക് ആവശ്യമുള്ള പൈസ കൊടുത്ത് അവിടെ ഉള്ളവർക്കും ഉപജീവനത്തിന് നല്ല രീതിയിൽ റെമ്യൂണറേഷൻ കിട്ടുന്ന വിധത്തിൽ അവിടെ നിന്ന് സവാള ഭാരതത്തിലേക്ക് വരുത്തി കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാവുന്നതെല്ലാം ഭംഗിയായിട്ട് ചെയ്തപ്പോഴത്തേക്കും അതിനെ സ്റ്റേറ്റിൽ നിന്ന് മൂവ് ചെയ്യാൻ അനുവദിക്കാതെ അങ്ങ് യാർഡിൽ പിടിച്ചിട്ടിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ച് ജനങ്ങളുടെ രോഷം കേന്ദ്രത്തിനെതിരെ ആളിക്കത്തിക്കാൻ കണ്ടുപിടിച്ച പുതിയ മാർഗത്തിൻ്റെ പേരാണ് മകൻ മരിച്ചാലും വിരോധമില്ല മരുമകളുടെ കണ്ണുനീര് കാണണം എന്നുള്ളത്. ഇത് മമതാ ബാനർജിയെ പോലെയും ഇവിടെയുള്ള പുരോഗമനവാദികളെ പോലെയും പിന്നെ പണ്ട് അവാർഡ് വാപസി ചെയ്തവരെ പോലെയും പിന്നെ ഇടതുപക്ഷ ബുദ്ധിജീവികളെ പോലെയും ജെ എൻ യുവിലെ കുറേയധികം രാഷ്ട്രദ്രോഹികളെ പോലെയും പിന്നെ വിഘടനവാദികളെയും തീവ്രവാദികളെയും പോലെയും കൊല്ലലും ചാവലും തടയലും തമസ്കരിക്കലും നിരോധിക്കലും അങ്ങ് വികാരം വീർപ്പ് മുട്ടിച്ച് പ്രതിഷേധിക്കലും പ്രതികരിക്കലും ഒക്കെ ചെയ്യുന്നത് ജനങ്ങളുടെ നെഞ്ചത്തിട്ട് ചവിട്ടിയുള്ള ചവിട്ട് നാടകമാണെന്ന് ഇവർക്കൊക്കെ എന്നാണാവോ മനസ്സിലാവുക? ഏതായാലും ജനങ്ങൾക്ക് കുറെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ജനങ്ങളുടെ പ്രതിനിധിയായിട്ടല്ല സംസാരിക്കുന്നത്. കാരണം ഗ്യാസിൻ്റെ വില കൂടി, പെട്രോളിൻ്റെ വില 2 രൂപ ഒരു മാസമായിട്ട് കൂടി, ഗ്യാസിൻ്റെ വില കുറച്ച് കൂടിയിട്ടുണ്ട്, ഉള്ളിയുടെ വില, സവാളയുടെ വില വളരെ കൂടിയിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധമൊന്നും കാണുന്നില്ല. അതിന് പ്രതിഷേധം ഉണ്ടായിട്ട് വരാതിരിക്കുന്നതോ അല്ല പ്രതിഷേധിക്കാതിരിക്കുന്നതോ എന്തായാലും അറിഞ്ഞുകൂടാ. പണ്ട് ഡൽഹി രാഷ്ട്രീയത്തിൽ സവാളയാണ് ഷീലാ ദീക്ഷിത്തിനെ താഴെ ഇറക്കിയത് എന്ന് പറയാറുണ്ട്. സവാളയുടെ വില കൂടിയപ്പോഴാണ് ഡൽഹിയിലെ ആൾക്കാർ ഷീലാ ദീക്ഷിത്തിനെതിരെ, കോൺഗ്രസിനെതിരെ സമരം ചെയ്ത് എതിരെ വോട്ട് ചെയ്ത് അവരെ താഴെ ഇറക്കിയതെന്ന് പറയാറുണ്ട്. അക്കണക്കിന് ഇപ്പോൾ സവാളയുടെ വില എന്താ? അന്ന് 80 രൂപ, 75-80 രൂപ പോയതാ. ഇപ്പോൾ 150, 160, 170, 200 വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ രാഷ്ട്രീയ പകപോക്കൽ കാണുന്നില്ല. എന്താണാവോ?